നമസ്കാരം. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഛത്തീസ്ഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പാർട്ടികളും വലിയ വിജയ പ്രതീക്ഷയിലാണ്. കോൺഗ്രസും BJP യും ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അട്ടിമറി സംഭവിക്കുമെന്നാണ് AAP യുടെ പ്രതീക്ഷ. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള താരപ്രചാരകരെ BJP രംഗത്തിറക്കുമ്പോൾ വ്യാപാരികൾ, വ്യവസായികൾ, കലാകാരന്മാർ, കായിക താരങ്ങൾ, വിവിധ സംഘടനകൾ എന്നിവരുൾപ്പെടെ നഗരത്തിലെ തന്നെ ജനകീയരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രചരണം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കോർഡിനേറ്ററായ രജീന്ദ്ര റാണ, ഹിമാചൽ പ്രദേശിലെ സുജൻപൂരിൽ നിന്നുള്ള പാർട്ടി MLA തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നഗരത്തിലെ സെലിബ്രിറ്റികളുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തണമെന്നില്ല. കഴിഞ്ഞ 6 വർഷത്തിനിടെ നഗരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് തുറന്നു പറഞ്ഞാൽ മാത്രം മതിയെന്നാണ് റാണ പറയുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഛത്തീസ്ഗഡിന്റെ തന്നെ അഭിമാനത്തിന് കോട്ടം വരുത്തിയത് ആരാണെന്ന് പൊതുജനങ്ങൾക്കറിയണം. മുനിസിപ്പൽ കോർപ്പറേഷനിലും കേന്ദ്രത്തിലും BJP തന്നെയാണ് അധികാരത്തിലുള്ളത്. എന്നിട്ടും നഗരത്തിനൊരു തരത്തിലും വികസിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെല്ലാം തകർക്കുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. സർവേയിൽ ഛത്തീസ്ഗഡ് എങ്ങനെയാണ് 66-ാം റാങ്കിൽ എത്തിയതെന്നും BJP നേതാക്കൾ വ്യക്തമാക്കണം. പൊതുജനങ്ങളോട് നേരിട്ട് ഉത്തരം പറയണം. MCയിൽ വെള്ളത്തിനും മലിനജലത്തിനുമുള്ള നികുതി 300 മടങ്ങ് വർദ്ധിപ്പിച്ചത് ആരാണ്? കേന്ദ്രത്തിൽ BJP സർക്കാർ ഉണ്ടായിട്ടും ഛത്തീസ്ഗഡിന്റെ ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിന് പകരം കുറഞ്ഞത് എന്തുകൊണ്ടാണ്? റോഡുകളുടെയും പാർക്കുകളുടെയും തകർച്ചയ്ക്ക് ആരാണ് ഉത്തരവാദി? ഛത്തീസ്ഗഡിലെ അഭിമാനത്തിനായി BJP എന്താണ് ചെയ്തതെന്നും അദ്ദേഹം ചോദിച്ചു. വൈദ്യുതി വകുപ്പ് നഷ്ടത്തിലല്ല, ലാഭത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും BJP എന്തിനാണ് വകുപ്പ് സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതെന്നും ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്ക് അറിയണമെന്നും റാണ പറഞ്ഞിട്ടുണ്ട്. വകുപ്പിന്റെ കോടിക്കണക്കിന് ആസ്തികൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിന് പിന്നിലെ BJP യുടെ ഉദ്ദേശം എന്തെന്നും അദ്ദേഹം ആരോപിച്ചു. December 24 നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ഭൂരിപക്ഷം സീറ്റുകളും നേടുമെന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു. 35 വാർഡുകളിലേക്കുള്ള സിവിൽ ബോർഡ് തെരഞ്ഞെടുപ്പിന് അതിന് മുന്നോടിയായി സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ തങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ പറയുന്നതും ഇതുതന്നെ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടി BJP യെ താഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്നും റാണ വ്യക്തമാക്കുകയുണ്ടായി. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.